ഹലോ നമസ്കാരം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആരാധകർ ഇന്നലെ ഒരു ക്ലൂ നമുക്ക് കേരള ബ്ലാസ്റ്റ് തന്നിരുന്നില്ല, പക്ഷേ ആരാധകർക്ക് സർപ്രൈസ് ആയി തന്നെ 12 മണിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ക്ലൂ തന്നിരിക്കുകയാണ്. എന്തായാലും ഒരു വമ്പൻ താരത്തെ കേരള ബ്ലാസ്റ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ട്രാൻസ്ഫർ മാർക്കറ്റ് പോയിട്ട് ആൻഡ്രിയ ലോൺ ആയ താരത്തെ അടിച്ചു നോക്കൂ, കേരള ബ്ലാസ്റ്റേഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇന്ന് വൈകുന്നേരം ഒരു വമ്പൻ താരത്തെ സൈനിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞു, അതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ആണ് ഇന്ന് വൈകുന്നേരം വരാൻ വേണ്ടി പോകുന്നത്. ആരാധകർ കാത്തിരുന്ന ഒരു മിഡ്ഫീൽഡർ ഒന്നല്ലെങ്കിൽ പോലും ഒരു മികച്ച എക്സ്പീരിയൻസ് ഉള്ള മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോവാം. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനി നടക്കാൻ വേണ്ടി പോകുന്ന എല്ലാ വ്യാഴാഴ്ചകളിലായിരിക്കുമെന്ന് നമുക്ക് മുമ്പ് തന്നെ അറിയാമായിരുന്നു. പക്ഷേ ഇതുവരെ നമുക്ക് ഒരു ക്ലൂം ഇന്നലെ അതിന് കിട്ടിയിരുന്നില്ല. പക്ഷേ 12 മണിയോടുകൂടി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ട്വിറ്ററിൽ അറിയിച്ചിരിക്കുന്നു പുതിയൊരു താരം വരാൻ വേണ്ടി പോകുന്ന ലൂണ എന്നറിയപ്പെടുന്ന താരം. പിന്നെ ആരാധകർ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ എന്തായാലും 12 മണിക്ക് വേണമെന്ന് അറിയാൻ ഓരോ തിരക്കത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഫുൾ സർച്ചിങ്ങിലേക്ക് പോകുന്നു. അങ്ങനെ ഇപ്പോൾ മെൽബൺ സിറ്റി കളിക്കുന്ന ആൻഡ്രിയ ലൂണ എന്ന താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ പോയിട്ട് ആൻഡ്രിയ ലൂണ എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 5.5 കോടിയാണ് ഇദ്ദേഹത്തിന് ട്രാൻസ്ഫർ മാർക്കറ്റിലെ മൂല്യം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒന്ന് കൈയൊതുങ്ങുന്ന തുക തന്നെയായിരിക്കും ഇദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെലവാക്കിയിരിക്കുന്നത്. എന്തായാലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡ്, ലെഫ്റ്റ് വിംഗ്, റൈറ്റ് വിംഗിലൊക്കെ ഒരേപോലെ കളിക്കാൻ കഴിവുള്ള താരമാണ് ഈ ആൻഡ്രിയ ലൂണ. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് വെക്ക് വരികയാണെങ്കിൽ വിസന്റെ ഗോമസിന്റെ ഒരു ആ ഒരു പൊസിഷനിലേക്ക് കവർ ചെയ്യാനായിരിക്കും തോന്നുന്നത്. ഒപ്പം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫക്കുണ്ട പെരേരയുടെ പൊസിഷനിലേക്കും ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തിന് പ്ലേസ്മെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡിഫൻസീവ് മിഡ്ഫീൽഡ് നമുക്ക് അറിയാം കബ്ബർ അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കബ്ബർ തന്നെയായിരിക്കും അവരെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിലേക്കായിരിക്കും കൂടുതൽ ഇദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഇതിന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കാത്തിരിക്കുന്ന സൈനിങ് തന്നെ അല്ലെങ്കിൽ പോലും ഒരു വിദേശ സൈനിങ് നടക്കാൻ വേണ്ടി പോകുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക്. അപ്പോൾ മെൽബൺ സിറ്റിയിൽ കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ വേണ്ടി പോകുന്ന ആദ്യത്തെ ഉറോഗ്യൻ താരമായി മാറാൻ വേണ്ടി പോവുകയാണ് ആൻഡ്രിയ ലൂണ എന്ന താരം. ആദ്യമായിട്ടായിരിക്കണം ഉറോഗ്യൻ എന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ വേണ്ടി വരുന്നത്. ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് ഈ താരത്തിൽ. അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലെ ഒരു താണ്ഡവം തന്നെ വിളയാടാൻ തന്നെ പ്രതീക്ഷയോടെയാണ് ഈ ഒരു അവസാനിപ്പിക്കുന്നത്.